കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാനം ശനിയാഴ്ച മുതൽ ലോക്ക്ഡൌൺ ആകും. അത്യാവശ്യ സേവനങ്ങൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. അത്യാവശ്യത്തിന് പുറത്തു പോകുന്നവർ പോലീസിന്റെ പാസ് വാങ്ങണം. നേര്യമംഗലത്ത് ഉൾപ്പെടെ എറണാകുളം ജില്ലയുടെ അതിർത്തികൾ പൂർണ്ണമായി അടയ്ക്കും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് 9 ദിവസത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 6 മുതൽ കേരളം അടഞ്ഞുകിടക്കും. 16-ാം തീയതി വരെയാണ് ഇപ്പോൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവശ്യ വസ്തുക്കളുടെ കടകൾ മാത്രമാകും ലോക്ക്ഡൌൺ കാലത്ത് പ്രവർത്തിക്കുക. രാത്രി 7:30 വരെ കടകൾ തുറന്നിരിക്കും. മെഡിക്കൽ ഷോപ്പുകളുടെ പ്രവർത്തനത്തിന് തടസ്സമില്ല. ഭക്ഷണശാലകളിൽ ഹോം ഡെലിവറിക്ക് മാത്രമാണ് അനുമതിയുള്ളത്. ബേക്കറികൾക്ക് തുറക്കാം. പൊതുഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കും. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ഓട്ടോറിക്ഷകൾക്കും ടാക്സികൾക്കും ഓടാം. സ്വകാര്യ വാഹനങ്ങൾ അവശ്യ വസ്തുക്കളോ മരുന്നോ വാങ്ങാൻ മാത്രം പുറത്തിറക്കാം. ആരാധനാലയങ്ങളിൽ ഭക്തർക്ക് പ്രവേശനമുണ്ടാകില്ല. ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് സമയനിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കാം. പെട്രോൾ പമ്പുകളും കോൾഡ് സ്റ്റോറേജുകളും തുറക്കും. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള വിവാഹങ്ങൾ നടത്താം. 20 പേർക്കാണ് പങ്കെടുക്കാവുന്നത്. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾക്ക് തടസ്സമില്ല. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകും. കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. എറണാകുളം ജില്ലയുടെ അതിർത്തികൾ പൂർണ്ണമായി അടയ്ക്കാനാണ് അധികൃതരുടെ തീരുമാനം. നേര്യമംഗലത്തുൾപ്പെടെ അതിർത്തി അടച്ച് പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തും. കെ സി വിനോസ്, കോതമംഗലം.